ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 4:20 ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വാഗ്ദാനത്തിൽ ശക്തിപ്പെട്ട് വിശ്വാസത്താൽ എന്ന് വേദവാക്യം പറയുന്നുണ്ട്. എന്റെ പ്രിയരെ, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദാനം ചെയ്തവൻ വാക്ക് മാറാത്തവൻ എന്ന് വിശ്വസിച്ച് ഒറ്റ പ്രാവശ്യം പോലും അവൻ വാഗ്ദാനത്തിൽ സംശയം വച്ചിട്ടില്ല. അവൻ വിശ്വാസത്തിൽ തളർന്നു പോയിട്ടില്ല. അവൻ വാഗ്ദാനത്തിൽ ഉറപ്പായി നിന്ന് എന്ന് നമുക്ക് വേദവാക്യങ്ങളിൽ കാണാം. അതുകൊണ്ടാ വേദവാക്യം പറയുന്നത് അവൻ അവിശ്വാസത്താൽ സംശയിക്കാതെ എന്ന്. അവിശ്വാസമോ സംശയമോ അവന്റെ ജീവിതത്തിൽ ഒറ്റ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല. നമുക്ക് ഇതിനെ വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണത്തിൽ കാണാം. വിശുദ്ധ ലൂക്കോസ് എഴുതിന സുവിശേഷം 1:5 തൊട്ട് അബ്രഹാമിന്റെ കാര്യങ്ങളിൽ നടന്നതായ അതുപോലത്തെ സംഭവം തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ പറ്റും. ഇത് എതേ കുറിച്ചാണ്? മലനാടായ യഹുദായിൽ എലിസബത്ത് എന്ന് പറഞ്ഞതായ, സഹരിയാവ് എന്ന് പറഞ്ഞതായ കുടുംബം ജീവിച്ചിരുന്ന ഈ സഹരിയ എലിസബത്തിനെ കുറിച്ച് വേദവാക്യം പറയുന്ന കാര്യം, രണ്ടു പേരും ദൈവസന്നിധിയിൽ ആയിരുന്ന ആളുകളാണ്. നീതിയുള്ളവരായി ജീവിച്ചവർ ദൈവത്തിന്റെ കൽപ്പന നിയമം അനുസരിച്ച് കുറ്റമില്ലാത്തവരായി ജീവിച്ചു എന്ന് വേദവാക്യം പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ദൈവത്തിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ ഈ വ്യക്തിക്ക് പറ്റി, സെഗരിയാവിനെ പറ്റി. അങ്ങനെ സെഗരിയാവ് ദൈവത്തിന്റെ മന്ത്രത്തിൽ ചെന്ന് ദൈവത്തിന് ധൂപം കാട്ടുവാൻ അവൻ അകത്തു പോയി. ജനസമൂഹം ഒക്കെയും പുറത്ത് നിന്നുകൊണ്ടിരുന്ന്, അങ്ങനെ അവൻ ധൂപം കാട്ടുവാൻ നിന്നപ്പോൾ അവിടെ ദൈവ ധൂപ പീഠത്തിന്റേക്ക് ഒരു ദൈവദൂതൻ, ഗബ്രിയേൽ എന്ന് പറഞ്ഞതായ ദൈവദൂതൻ പ്രത്യക്ഷനായി. ദൈവദൂതനെ കണ്ടപ്പോൾ ഈ സഹരിയാവ് പേടിച്ചു. അപ്പോൾ ഗബ്രിയേൽ അവനോട് കൂടെ പറഞ്ഞ്, സഹരിയാവേ പേടിക്കേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ട്, നിന്റെ ജീവിതം ദൈവത്തിന്റെ മുൻപിൽ നല്ലതായിട്ട് ഉള്ളത് കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ എന്നെ അയച്ചിട്ടുണ്ട്. നിന്റെ ഭാര്യയായ എലിസബത്തിന് ദൈവം മച്ചിയായി ഉള്ളതായ അവളിന് ഒരു ആൺകുഞ്ഞിനെ തരും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ ദൈവത്തിന്റെ മുൻപിൽ വലിയവനായി തീരും. മാത്രമല്ല, ദൈവത്തിനു വേണ്ടി അവൻ വഴി ഒരുക്കുന്നവനായിട്ട് മരുഭൂമിയിലെ വിളിച്ചു പറയുന്നതായ ശബ്ദമായി ഉണ്ട്. അവൻ ജനിക്കുന്നതിനെ കൊണ്ട് ആൾക്കാർ എല്ലാവരും സന്തോഷം ഉണ്ടാകും എന്ന് പറഞ്ഞ്. എന്നാൽ ഈ സഹരിയാവ് ദൈവദൂതൻ പറഞ്ഞതായ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞതായ കാര്യം, അയ്യോ എങ്ങനെ ഇത് പറ്റും, എനിക്ക് പറ്റത്തില്ല, കാരണം എന്റെ ഭാര്യയ്ക്കും വയസ്സായി, എനിക്കും പ്രായമായി പോയല്ലോ, ഇങ്ങനത്തെ കാലങ്ങളിൽ എങ്ങനെയാ കുഞ്ഞ് ജനിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഗബ്രിയേൽ പറഞ്ഞതായ കാര്യം, ദൈവത്തിന്റെ വാഗ്ദാനം നീ വിശ്വസിക്കാതെ സംശയിച്ചത് കൊണ്ട്, നിനക്ക് സംശയം വന്നത് കൊണ്ട് നീ ഈ കാര്യങ്ങൾ നിവൃത്തിയാകും വരെ, നിവൃത്തിയാകുവോളം, പ്രത്യേകം കുഞ്ഞ് ജനിക്കുന്ന ഓളം നീ മിണ്ടാതെ മൗനമായിരിക്കും, നിന്റെ വായ് മൗനമായി തീരും എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അവൻ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അവൻ യാഗപീഠത്തിലേക്ക് ധൂപം കാട്ടിയതിന് ശേഷം പുറത്ത് ഇറങ്ങി വന്നപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവം തന്റെ വാഗ്ദാനത്തിൽ മാറാത്തവനാണ്. അതുകൊണ്ട് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ആ മച്ചിയായിരുന്ന പ്രായമായ എലിസബത്തിന് സഹരിയാവ് ജനിച്ചു, യോവാൻ സ്നാനകൻ ജനിച്ചു എന്ന് വേദപുസ്തകത്തിൽ കാണാം. എന്റെ പ്രിയരെ, അബ്രഹാം 100 ആയപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്തവൻ വാക്കു മാറാത്തവൻ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സംശയിക്കത്തില്ല, ഒരിക്കലും എന്റെ ജീവിതം
ஜீவிதத்தில் அவிசுவாசம் உண்டாக இல்லா என்ன தெய்வத்தின் வாக்கில் உறப்பாய் நின்னது கொண்டு அவன் சக்தனாய் அது மாத்திரமல்ல அவன் ஜீவிதத்தில் அற்புதம் பிரவர்த்திச்சு ஆ தெய்வம் என்ற பிரியரே என்னை கேட்கிறவரே நீங்கள்ட ஜீவிதத்தில் இன்னும் அவிசுவாசம் வந்துட்டுண்டோ தளர்ந்து போயிட்டுண்டோ சம்சயம் வந்துட்டுண்டோ ஐயோ வாக்தானம் குறைய வருஷங்களுக்கு முன்பில் கொடுத்து இதுவரை நடந்துட்டில்ல ஈ வாக்தானம் நிவர்த்தி ஆகுவான் ஒரு காரியம் என்ற ஜீவிதத்தில் இல்ல என்ன நீங்கள் விசாரிக்கணுண்டோ ஈ தெய்வம் இன்னும் நீங்களோடு கூட வியக்தமாய் சம்சாரிக்கணு வாக்தானம் செய்தவன் வாக்கு மாறாத்தவன் மாத்திரமல்ல அவன் வாக்தானம் நிவர்த்தியாக்கின தெய்வம் ஆ வாக்தானம் நம்முடைய ஜீவிதத்தில் நிவர்த்தியாக வேண்டுமெங்கில் நம்முடைய ஜீவிதத்தில் உள்ள அவிசுவாசம் நாம் மாற்றாம் சம்சயம் மாற்றி களையாம் தெய்வம் நம்மை தீர்ச்சியாய் அனுகிரகிக்கின தெய்வம் அவன் அசத்தியாயது ஒன்னும் இல்ல அவனு கழியாதது ஒன்னும் இல்ல எல்லாம் தெய்வத்தால் சாத்தியம் அதுகொண்டு தெய்வத்தின் கரங்களில் நம்மை பூரணாய்த்து சமர்ப்பிச்சு என்ற கர்த்தாவே என்ற ஜீவியத்தில் நீ தன்ன வாக்தானம் நிவர்த்தியாக்கனே என தெய்வத்தோடு கூட அபேட்சிக்காம் நமக்கு பிரார்த்திக்காம் நல்ல தெய்வமே ஞங்களுடைய விசுத்த பிதாவே ஞங்களுடைய ஜீவியத்தில் பலப்போல் நீ தன்ன வாக்தானம் கர்த்தாவே நிவர்த்தியாகுவான் குறைய காலங்கள் ஆகணுண்டு தடசங்கள் வரணுண்டு அதுகொண்டு ஞங்கள் க்ஷீணிச்சு போகணுண்டு கர்த்தாவே தளர்ந்து போகணுண்டு கர்த்தாவே சம்சிக்கணுண்டு கர்த்தாவே அவிசுவாசத்தால் நிறையணுண்டு என்னால் ஈ நாளுகள்ல ஞங்களுடைய ஜீவியத்தில் உறப்பாய விசுவாசம் அப்ரஹாமினை போன்ற விசுவாசம் ஞங்களுக்கு நல்கனே கிருபைக்குள்ளில் பொதியனே இயேசுவின் நாமத்தில் தன்னே ஆமேன்.